Sneham 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 Sahajama Sahajama Unarunna Sneham Nanma Nirakyunna Sneham Namme Unnaki Korkunna Sneham Atmaval Korthoru Sneham Vishwa Nirmala Sneham Vishwa Nirmala Sneham Sahajama Sahajama Unarunna Sneham Nanma Nirakyunna Sneham Namme Unnaki Korkunna Sneham Atmaval Korthoru Sneham Vishwa Nirmala Sneham Vishwa Nirmala Sneham Vishwa Nirmala Sneham Jai Shri Mataji Sahaja Yoga Innathe Mahayoga Enne Mahataya Dhyana Parivadiyude Pudhiya Adhyayathilekku Atma Swaroopanaya Ellavarkkum Swagatham ഞാൻ മുമ്പ് സൂചിപ്പിക്കാറുള്ളതുപോലെ ഈ പ്രോഗ്രാം കാണാൻ കഴിയുന്നവരെല്ലാവരും വളരെ ഭാഗ്യമുള്ളവരാണ്. ആദിശക്തിയുടെ ഒരു ഉപകരണമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് എത്തിക്കാൻ കഴിഞ്ഞത് എൻ്റെയും ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കുകൂട്ടുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം നമ്മളുടെ കുഞ്ഞുങ്ങളിലൊക്കെ കാണുന്ന വലിയ ചില പ്രശ്നങ്ങളാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ തന്നെ ഇന്നുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം അവർ ഒരുപാട് അവർ ചുമന്നുകൊണ്ട് നടക്കുന്ന പുസ്തകങ്ങൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രമാത്രം അവർ അതിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. അവർക്ക് താങ്ങാനാവുന്നതിലുപരി ഉള്ള പഠിക്കാനുള്ള സിലബസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് നമ്മൾ കുട്ടികളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരിലൊക്കെയുള്ള ഒരു വലിയ പ്രശ്നം ഒരു വലിയ ഭാരം ചുമക്കുന്ന രീതിയിലാണ് അവർക്കൊക്കെ തന്നെ ഫീൽ ചെയ്യാറുള്ളത്. കാരണം നമ്മളുടെ ബ്രെയിനിന് വർക്ക് ചെയ്യാൻ വേണ്ട ഫാറ്റ് സെൽസ് എല്ലാം തന്നെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഫാറ്റ് സെല്ലുകളിൽ നിന്നാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളുടെ രണ്ടാമത്തെ ഊർജ്ജകേന്ദ്രമായിട്ടുള്ള സ്വാദിഷ്ടാംശങ്ങളെയാണ്. അപ്പോൾ എക്സസീവായിട്ടുള്ള നമ്മുടെ തോട്ട്സുകളും അതേപോലെ എക്സസീവായിട്ട് ഒരുപാട് നമ്മൾ വിശ്രമമൊന്നും ഇല്ലാതെയുള്ള നമ്മളുടെ ആക്ടിവിറ്റീസും ഒക്കെ തന്നെ നമ്മളുടെ ഈ ഓവർ തിങ്കിങ്ങും എല്ലാം കൂടെ നമ്മളുള്ള ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാറ്റ് സെൽസ് പരമാവധി ഉപയോഗിക്കുന്നത് കാരണം അത് യഥാർത്ഥത്തിൽ അത് നമ്മുടെ സ്വാദിഷ്ടാനചക്രയും അതിനെ തുടർന്ന് അത് നമ്മുടെ ലിവറിനെയും ലിവറിൻ്റെ പ്രവർത്തനങ്ങളെയും ഒക്കെ വളരെയധികം ബാധിക്കും. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദൂഷ്യമുള്ള ഒരു കാര്യമാണ് നമുക്ക് ഹോട്ട് ലിവർ എന്ന് പറയുന്ന ലിവർ കണ്ടമാനം ചൂടാവുക എന്ന് പറയുന്ന വളരെ അധികം നമുക്ക് ദൂഷ്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ തോട്ട്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ തോട്ട്സ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ എഗെയിൻ നമ്മളെ സംബന്ധിച്ച് ഒരു സാധാരണ അവയർനെസ്സിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സദാ നമ്മുടെ ഉള്ളിലുള്ള ആ ഞാനെന്നുള്ള ഭാവം, അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഈഗോ നമ്മളെ എപ്പോഴും ഒന്നുകിൽ നമ്മുടെ ഇടനാടിയിലോ പിങ്കളനാടിയിലോ, അതായത് നമ്മുടെ പാസ്റ്റിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ വരാൻ പോകുന്നതിനെ പറ്റിയുള്ള ഓരോ ചിന്തകളിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മളെ ആ മിസ്റ്റർ ഈഗോ എന്ന് പറയുന്ന കക്ഷി നമ്മളെ സദാ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹം ഒരിക്കലും നമ്മളെ ഒരു സമാധാനത്തോടു കൂടി ഒന്നിനെപ്പറ്റിയും ചിന്തിക്കാതെ ഒരുപാട് ഒന്നിനെപ്പറ്റിയും പ്ലാനിങ് ഒന്നും ഇല്ലാതെ ആ പ്രസൻറ്റിനെ, അതായത് നമ്മുടെ അന്തരാത്മാവിനെ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസ്ഥ, ഒരു അവസരം അദ്ദേഹം ഒരിക്കലും തരില്ല. കാരണം വൺസ് നമ്മൾ അന്തരാത്മാവിൻ്റെ ഒരു പ്രകാശത്തിലേക്ക് നമ്മൾ ആ പ്രകാശത്തിലൂടെ നടക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഈ പറയുന്ന മിസ്റ്റർ ഈഗോയ്ക്കും നമ്മുടെ മേൽ ഒരുപാട് ഒന്നും പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം സർവദാ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. എന്തിനെങ്കിലുമൊക്കെ പറ്റി നമ്മളൊക്കെ ചിന്തിക്കാനുള്ള ഒരു പ്രേരണ നമ്മളെപ്പോഴും ഈ മിസ്റ്റർ ഈഗോ സദാ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അത് കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വീണ്ടും നമ്മളുടെ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഉള്ള ഒരു തലത്തിൽ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ മിസ്റ്റർ ഈഗോ നമ്മളെ
വളരെ കൂടുതൽ അത് ഊർജിതമായിട്ട് നമ്മൾ പ്രവർത്തിക്കുക അല്ലാതെ നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ ആ അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പറയുന്ന അവയവങ്ങൾക്കൊക്കെ പോലും, നമ്മുടെ ആന്തരികമായ ഈ അവയവങ്ങൾക്കൊക്കെ പോലും ആ തോട്ട്സ് കുറയ്ക്കുന്നതിലൂടെ നമുക്കതിനെ കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ അവയവങ്ങളൊക്കെ പ്രവർത്തിക്കുകയുള്ളൂ. കാരണം ഈ ലിവറിലേക്കും അത് കഴിഞ്ഞ് അത് ആ ജനറേറ്റ് ചെയ്യുന്ന ചൂട് മറ്റ് നമ്മുടെ പല അവയവങ്ങളിലേക്കും, വൃക്ക, ലീഹ തുടങ്ങിയ മറ്റ് പല അവയവങ്ങളിലേക്കും അത് കടന്നു ചെല്ലുകയും അതിലൂടെ നമുക്ക് ഒരുപാട് രോഗങ്ങൾ നമ്മളിലുണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ അഗെയിൻ നമ്മളിലുള്ള ഈ സെൽഫ് റിയലൈസേഷൻ സംഭവിക്കുകയും നമ്മുടെ ആ മനഃശക്തിയെയും പ്രാണശക്തിയെയും നമുക്ക് ഒരു ആ ബാലൻസ് സ്റ്റേറ്റിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ ആത്മാവിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളെ ആ ഈഗോയുടെ ആ ഒരു പിടിയിൽ നിന്നും നമുക്ക് സത്യത്തിൻ്റെ ആ ഒരു മാർഗത്തിലൂടെ സത്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ആ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് നടക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ സഹജയോഗയിലാണ് നമുക്ക് യഥാർത്ഥത്തിൽ അത് സാധ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ സഹജയോഗ വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരു ശാന്തിയും സമാധാനവും ഇല്ലാതെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനുഷ്യൻ സദാ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്ന് സഹജയോഗ ധ്യാനം തന്നെയാണ് കണ്ടത്. കാരണം നമ്മളുടെ ആന്തരികമായ ശുദ്ധീകരണവും അതിലൂടെ നമ്മളുടെ ഉള്ളിലുള്ള ഈ എനർജിയൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അമിതമായി നമ്മളുടെ അവയവങ്ങളിലൊക്കെ ഉണ്ടാകുന്ന അവസ്ഥാഭേദങ്ങൾ, അതിനുള്ള ആ രോഗങ്ങളിലേക്ക് നമ്മൾ നയിക്കുന്ന ആ അവസ്ഥയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മളുടെ ആന്തരികമായ ആ ഒരു എനർജി ഉപയോഗപ്പെടുത്തി ആ പരമചൈതന്യത്തിൻ്റെ ശക്തിയുടെ ആ ഒരു തണലിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് ധ്യാനം ചെയ്യുന്നതിലൂടെ നമ്മൾ മുമ്പ് പറഞ്ഞ ഫുഡ് സോക്കിങ് മറ്റനേകം ചികിത്സാ രീതികളൊക്കെ തന്നെ സഹജയോഗയിലുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ നിങ്ങൾ ഈ നമ്മൾ ഈ പ്രോഗ്രാമിലുടനീളം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ നമ്പറിലൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവദാ നിങ്ങളെ സഹായിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന സഹജയോഗീസ് ഉണ്ട്. അവരൊക്കെ തന്നെ യാതൊരു പൈസയും നിങ്ങൾ ചിലവാക്കാതെ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാവിധ സേവനങ്ങളും എല്ലാ പഠന രീതികളും എല്ലാം വളരെ സൗജന്യമായിട്ട് നിങ്ങൾ എവിടെയാണോ അവിടെ വന്ന് ചെയ്തു തരാനും സെൻ്ററുകളിലും ഒക്കെ അവർ സദാ സന്നദ്ധരാണ്. അതൊക്കെ തന്നെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. കാരണം കുട്ടികളൊക്കെ തന്നെ ഇത് ചെയ്യുമ്പം അവരുടെ ഈ പറഞ്ഞമാതിരി ഓവറായിട്ടുള്ള അവരുടെ പരീക്ഷാ ഭീതി, അത് തന്നെ പലപ്പോഴും കുട്ടികളിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. നന്നായിട്ട് വളരെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവരുടെ ആ ഒരു പരീക്ഷയോടുള്ള ഭയം കാരണം അവർക്ക് പലപ്പോഴും അവസാനം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ വരാറുണ്ട്. അപ്പോൾ സഹജയോഗയിൽ വന്നിട്ടുള്ള കുട്ടികളിൽ നമ്മളെല്ലാം കണ്ടുവരാറ് വളരെ ഒരു ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ അവർ വളരെ സെൽഫ് ഡിസിപ്ലിൻഡ് ആകുന്നു. നമ്മൾ പാരൻസിനെ സംബന്ധിച്ച് ഇന്ന് ഒരു കുഞ്ഞുങ്ങളെ ഒക്കെ, പ്രത്യേകിച്ചും പെൺകുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കോളേജുകളിലും മറ്റ് ദൂരസ്ഥലത്തേക്കൊക്കെ പഠിക്കാൻ വിട്ട് കഴിഞ്ഞാലൊക്കെ നമുക്കുള്ള ഒരു വലിയ ആശങ്ക ഭയങ്കരമാണ്. അവരെ ഇന്നത്തെ ആ ഒരു സമൂഹത്തിലുള്ള അതിൻ്റെ ആ സുരക്ഷിതത്വവും കാര്യത്തെ പറ്റി നമ്മൾ സർവദാ വളരെ ആശങ്കാകുലരാണ്. പക്ഷേ ഒന്ന് സഹജയോഗ ധ്യാനം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർ വളരെയധികം സെക്യൂർഡാണ്. അവരെ പറ്റി നമ്മൾ അങ്ങനെ ഭീതിയുടെ ആവശ്യമില്ല. അവർ കംപ്ലീറ്റ്ലി അവർ ആ ഡിവൈൻ്റെ കരങ്ങളിൽ പ്രൊട്ടക്റ്റഡ് ആണ്. അവരെ സർവദാ ആ ശക്തി അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ അവർക്കും ആ ഒരു പരീക്ഷയെ പറ്റിയുള്ള ഭീതിയോ ആ ആശങ്കയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അവർക്ക് എല്ലാം ഒരു സറണ്ടറായിട്ടുള്ള ഒരു മനോഭാവത്തോടുകൂടി അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതൊക്കെ തന്നെ സഹജയോഗയുടെ ഗുണങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രായഭേദമന്യേ എല്ലാവരും നിങ്ങൾ സെൻറ്ററുകളിൽ ബന്ധപ്പെടുക. അതിൻ്റെ പൂർണ്ണമായ ഗുണം നിങ്ങളെ അനുഭവിക്കുവാൻ നിങ്ങൾ തയ്യാറാവുക. അപ്പോൾ നമ്മളുടെ സ്വാധിഷ്ഠാന ചക്രയിൽ നിന്നും നമ്മളുടെ ഓവർ ആക്ടിവിറ്റീസ് കൊണ്ടും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് തിങ്കിങ് കൊണ്ടും ഒരുപാട് പ്ലാനിങ് കൊണ്ടും ഒക്കെ തന്നെ അമിതമായി, പ്രത്യേകിച്ചും നമ്മുടെ സൂര്യനാഡിയിൽ നിൽക്കുന്ന സൂര്യനാഡിയെ കൂടെ റെപ്രസെൻ്റ് ചെയ്ത് നിൽക്കുന്ന വലത് സൈഡിൽ പൊതുവേ ചൂട് കൂടുതലാണ്. അതിൻ്റെ കൂടെ ഈ നമ്മുടെ ഈ ഓവർ തിങ്കിങ്ങും ഓവർ ആക്ടിവിറ്റീസും ഒക്കെ കൂടെ ഉണ്ടാകുന്ന അമിതമായ ചൂട് ലിവറിനെയും മറ്റു അവയവങ്ങളെയും ഒക്കെ ബാധിക്കുന്നു. അപ്പോൾ നമ്മുടെ ലിവർ കരളിനെ, പ്രത്യേകിച്ചും കരളിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മളുടെ ശ്രദ്ധ, നമ്മളുടെ അറ്റൻഷൻ കിട്ടണമെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം കരളിൻ്റെ ആ ഒരു പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുക എന്നുള്ളത്. അപ്പോൾ അമിതമായ ചൂട് കാരണം കരളിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ ഫങ്ഷൻ നടക്കാതെ വഴിയും അത് പ്രധാനമായിട്ടും നമ്മളുടെ ആ ഒരു അറ്റൻഷനെ വളരെയധികം ബാധിക്കുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളിലൊക്കെ തന്നെ, കുട്ടികളിൽ പ്രത്യേകിച്ച് പഠിക്കുന്നവരിലൊക്കെ തന്നെ ഈ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രോബ്ലം നമ്മുടെ ഈ കരള് ഓവർ ഹീറ്റ് ആവുക എന്നുള്ളതാണ്. കരള് അമിതമായി ചൂടാകുക, അതിൽ നിന്നും അവരുടെ ശ്രദ്ധയെ അത് വളരെയധികം ബാധിക്കും.
അപ്പൊ അത് നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മള് സഹജയോഗയിൽ ഈ പറയുന്ന ഫുഡ് സോക്കിങ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു പരിധിവരെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിലുപരി അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. സഹജയോഗയിൽ ഞാൻ പറയുകയുണ്ടായി ഇതിനകത്ത് വെജിറ്റേറിയൻ കഴിക്കണം, നോൺ വെജിറ്റേറിയൻ കഴിക്കണം, അങ്ങനെ ഒന്നുള്ള ഒരു കാര്യങ്ങൾക്കും സഹജയോഗയിൽ പ്രാധാന്യമില്ല. നിങ്ങളൊക്കെ കഴിച്ചു വരുന്ന ഭക്ഷണങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് തുടരാൻ പറ്റും. എന്നിരുന്നാലും നമ്മുടെ കരളിന് ഒക്കെ ഹെൽത്തി ആയിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മൾക്ക് ഇങ്ങനെ ഓവർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെയുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ഈ ആൾക്കഹോള്, ഒരുപാട് ഫാറ്റി ആയിട്ടുള്ള ഫുഡ് ഒക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഫുഡൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. അതേപോലെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതിൽ പ്രത്യേകിച്ചും എടുത്തു പറയത്തക്ക പല സാധനങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ തന്നെ സെൻറ്ററുകളിലൊക്കെ ഇതിനെപ്പറ്റി വ്യക്തമായി നിങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങളും കാര്യങ്ങളും തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യം പരിപൂർണമായിട്ടും സംരക്ഷിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ സഹജയോഗ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അതിന് വേണ്ട ധ്യാനത്തിലൂടെ തന്നെ നിങ്ങൾക്ക് അതിലുള്ള ആ നിങ്ങളിലെ ആ ഒരു സ്പന്ദന ബോധം വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബാലൻസും ഇൻബാലൻസും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ നിങ്ങളിൽ തന്നെ ആ ഉണ്ടാകുന്ന ആ ചൈതന്യ ലഹരി, ആ ചൈതന്യത്തിൻ്റെ പ്രവാഹം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ സ്പന്ദനം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ലിവറിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആ ഒരു തലത്തിലേക്ക് നിങ്ങൾക്ക് ഉയർത്താൻ പറ്റും. കുട്ടികളൊക്കെ തന്നെ സഹജയോഗ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് നല്ല ഒരു ശ്രദ്ധയുണ്ടാവും, പഠിക്കുന്ന കാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധയുണ്ടാവും. ഒരു അവർ വളരെയധികം സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കും. പാരൻസ് ഒന്നും അവരെപ്പറ്റി വളരെ ആശങ്കാകുലരാവേണ്ട കാര്യമില്ല. അവരുടെ പുറകെ നിന്ന് ശ്രദ്ധിച്ചില്ലെങ്കിലും അവർക്കൊക്കെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെ സഹജയോഗയുടെ ഗുണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ സഹജയോഗ വളരെ മഹത്തായ ഒന്ന് തന്നെയാണ്. സഹജയോഗ എന്ന് പറയുന്നത് മഹായോഗ തന്നെയാണ്. മറ്റ് പല രീതിയിലുള്ള യോഗകളുടെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴും അതിലൊക്കെ കൂടെ മനുഷ്യനെ എത്തിക്കുന്നത് ആത്മസാക്ഷാത്കാരത്തിലേക്ക് തന്നെയാണ്. അതാണ് നിങ്ങൾക്ക് സഹജയോഗയിലൂടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും തന്നെ ഇത് സെൻറ്ററുകളുമായിട്ടും ഒക്കെ ഈ കാണിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെട്ട് ഇതിൻ്റെ പരിപൂർണമായ ഫലം നിങ്ങൾ അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ജയ് ശ്രീ മാതാജി.